ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത് മണി പ്ലാന്റ് അറേഞ്ച്മെൻറ്റാണ്. ഇതേപോലത്തെ ഒരു പോട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇതൊരു ഹാങ്ങിങ് പോട്ടാണ്, പക്ഷേ എന്നാലും നമുക്ക് ഇത് വെച്ച് ചെയ്യാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡ്രെയിനേജ് ഹോളൊക്കെ കറക്റ്റ് അല്ലേ നോക്കണം. നമുക്ക് വേറെ എന്തൊക്കെ ഇതിന് വേണ്ടതെന്ന് നോക്കാം. പിന്നെ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്, കൂടാതെ കയറും എടുത്തിട്ടുണ്ട്. ഈ സ്റ്റിക്കിൻ്റെ മുകളിൽ കയർ ചുറ്റിയെടുക്കാം. കയർ ആ സ്റ്റിക്കിൽ ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോട്ടി മിക്സ്ചർ നിറച്ചിട്ട് ആ സ്റ്റിക്ക് അതിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പോട്ടി മിക്സ്ചറായിട്ട് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. ആദ്യം എടുത്തിരിക്കുന്നത് മണ്ണാണ്, സാധാരണ ഗാർഡൻ സോയിൽ. പിന്നെ നേന്ത്രപ്പഴത്തിൻ്റെ തോല് ഉണക്കി ചെറിയ പീസായി കട്ട് ചെയ്തതാണിത്. പിന്നെ ഇത് എക്സെല്ല് നന്നായി പൊടിച്ച് വെച്ചതാണ്. ഇത് ആട്ടിൻ കാഷ്ടത്തിൻ്റെ പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാണകപ്പൊടി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്യണം, നല്ലത്. നമ്മളെടുക്കുന്ന പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 1:2 ആണ്. മണ്ണ് മണ്ണ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പകുതി ഭാഗം ആട്ടിൻ കാഷ്ടം എടുക്കുന്നുള്ളൂ. പിന്നെ ഇത് രണ്ടും കുറച്ച് ചേർത്താൽ മതി. നമുക്കിനി മണി പ്ലാന്റ് ഇതിലേക്ക് നട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മണി പ്ലാന്റ് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെ നമ്മളൊരു പാത്രത്തിൻ്റെ അടപ്പാണ് വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ മൊത്തൊരു ലുക്ക് വരണത്. പിന്നെ നമ്മളെപ്പോഴും ടോപ്പ് സോയിൽ ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നനച്ച് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നനച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മണി പ്ലാന്റിന് വേരൊക്കെ ചീഞ്ഞ് പോകും. കൂടാതെ പക്ഷേ അത് പെട്ടെന്ന് വളരൂല, അതേപോലെ അങ്ങനെ നിൽക്കും. എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, മണി പ്ലാന്റ് ഇൻഡോറായിട്ട് വളർത്തുമ്പോൾ. പിന്നെ ഇത് അത്യാവശ്യം ലൈറ്റ് കിട്ടുന്നിടത്ത് വെച്ച് കൊടുക്കുക. നമ്മുടെ ഈ ഗോൾഡൻ ബോത്തോസ് നമുക്ക് ലൈറ്റ് അത്യാവശ്യം കുറവാണെങ്കിൽ കൂടി നന്നായിട്ട് വളരാൻ പറ്റും മറ്റുള്ള മണി പ്ലാന്റിനേക്കാളും. പിന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്നെടുത്ത് പുറത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം ഇപ്പോഴും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിനിയിപ്പോൾ വളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പോട്ടിങ് മിക്സിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇതൊന്ന് വളർന്നു കഴിഞ്ഞാലാണ് ഇത് നല്ല ഭംഗിയായിട്ട് കിട്ടുക. നമ്മുടെ ഈ ഇൻഡോർ അറേഞ്ച്മെൻറ്റ് ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക. കൂടാതെ ഇനി നമ്മൾ ഗാർഡനിങ്ങിനെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും കാണുന്നവരേക്കും ഗുഡ് ബൈ.